നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹൈക്കോടതിയിൽ എം വി ഗോവിന്ദൻ്റെ ചീട്ട് കീറിയിട്ടുണ്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ പത്തനംതിട്ടയിലെ നവീന്റെ വീട്ടിൽ ചെന്ന് എം വി ഗോവിന്ദൻ ഇറക്കിയ ഷോയ്ക്കുള്ള നല്ല ഒന്നാംതരം മറുപടിയാണ് അങ്ങ് ഹൈക്കോടതിയിൽ അവർ കൊടുത്തത് നവീൻ ബാബുവിന്റെ മരണത്തിൽ വീണ്ടും ഗുരുതര ആരോപണങ്ങളാണ് മഞ്ജുഷ കോടതിയിൽ വ്യക്തമാക്കിയത് നവീൻ ബാബു തൂങ്ങി മരിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും കൊല നടത്തിയ ശേഷം കെട്ടിത്തൂക്കിയതാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ മഞ്ജുഷ ആരോപിച്ചത് ശരിയായ രീതിയിലുള്ള പോസ്റ്റ്മോർട്ടം നടന്നില്ല ഇൻക്വസ്റ്റിൽ കഴുത്തിൽ കണ്ടെത്തിയ പാട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലില്ല വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ട വിവരങ്ങളും നൽകുന്നില്ല അൻപത്തിയഞ്ച് കിലോ ഭാരമുള്ള നവീൻ എങ്ങനെ ചെറിയ കയറിൽ കെട്ടി തൂങ്ങി മരിക്കുമെന്നും മഞ്ജുഷ ചോദിച്ചിരുന്നു ഇത് മാത്രമല്ല പ്രതിയെ സംരക്ഷിക്കുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരുന്നുവെന്നും ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പി പി ദിവ്യയെ സ്വീകരിക്കാൻ സെക്രട്ടറിയുടെ ഭാര്യ പോയി എന്നും മഞ്ജുഷ ഹർജിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് എം വി ഗോവിന്ദന് മഞ്ജുഷ കരണ തടിച്ചുകൊണ്ടുള്ള മറുപടി കൊടുത്തതാണ് അതായത് ആ വീട്ടിൽ എന്നിട്ടും കയറി ചെന്നിട്ട് നാണമില്ലാതെ പറയുകയായിരുന്നു ഞങ്ങൾ നവീൻ്റെ കുടുംബത്തിനൊപ്പമാണ് അവരെ ചേർത്ത് പിടിക്കുന്നുവെന്ന് എന്നാൽ വേട്ടക്കാരിയെ ചേർത്ത് പിടിക്കുന്ന ഇവരുടെ നിലപാടിലൊക്കെ തന്നെ മഞ്ജുഷ അതെല്ലാം വ്യക്തമായതാണ് അവർക്ക് മനസ്സിലായതാണ് ബോധ്യപ്പെട്ടതാണ് ഈ പാർട്ടി തങ്ങളെ ചതിക്കുകയാണ് എന്ന് എന്നാൽ എല്ലാ വിഷമങ്ങളും അവർ ഉള്ളിലൊതുക്കി ആരോടും പൊതുമധ്യത്തിൽ വന്നു നിന്ന് പരാതി പറയാനായ അവർ ഒരു തരത്തിലും ഒരു രംഗ ഒരു സമയത്തും രംഗത്തേക്ക് വന്നിരുന്നില്ല പാർട്ടിയെയോ സർക്കാരിനെയോ അവർ ഒരു ഘട്ടത്തിലും വിമർശിച്ചില്ല മൗനം പാലിക്കുകയായിരുന്നു എന്നാൽ ആ മൗനത്തിന് പിന്നിൽ ഈ പാർട്ടിയെ ദഹിപ്പിക്കാനുള്ള തീയുണ്ട് അതാണ് ഹൈക്കോടതിയിൽ ഇപ്പോൾ പൊട്ടിത്തെറിച്ച് പുറത്തേക്ക് വന്നത് ഹൈക്കോടതിയിൽ അവർ ഇവരുടെ എല്ലാം ചതികളെ കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ ഇപ്പോൾ വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു എം വി ഗോവിന്ദനെക്കുറിച്ച് തന്നെ അവർ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് അതായത് ഗോവിന്ദൻ തങ്ങളെ ചതിച്ചു എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇപ്പം ദിവ്യയെ അവർ സംരക്ഷിക്കുമെന്ന് എം വി ഗോവിന്ദൻ തന്നെ പറഞ്ഞു എന്നാണ് മഞ്ജുഷ ഇപ്പോൾ കോടതിയിൽ പോലും വ്യക്തമാക്കിയിരിക്കുന്നത് പി കെ ശ്യാമളക്കിട്ടും മഞ്ജുഷ നല്ല ഒന്നാംതരം കൊട്ടാണ് കൊടുത്തത് നമുക്കറിയാം അന്നത്തെ ദിവസത്തെ പി ബി ദിവ്യ ജയിലിൽ നിന്നിറങ്ങുന്ന സമയത്തെ എല്ലാ വിഷ്വൽസും നമ്മൾ കണ്ടതാണല്ലോ അവർ ദിവ്യയെ ചേർത്ത് നിർത്താൻ മാത്രമാണ് അന്നത്തെ ദിവസം ശ്രമിച്ചത് അല്ലാതെ ആ കുടുംബത്തെ ചേർത്ത് നിർത്താൻ ഇവരാരും തന്നെ മുന്നോട്ട് വന്നിരുന്നില്ലല്ലോ ഇത് മാത്രമല്ല കുടുംബത്തിന്റെ ആവശ്യമായിരുന്നു സി അന്വേഷണം വേണം എന്നുള്ളത് ആ കുടുംബത്തിനൊപ്പമാണ് ഇവർ നിൽക്കുന്നതെങ്കിൽ ഇവരും പറയണമായിരുന്നു സി അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു എന്ന് എന്നാൽ ആദ്യം സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് വന്നത് സി ബി ഐ അന്വേഷിക്കേണ്ട എന്നുള്ള ഒരു ധാർഷ്ട്യ നിലപാടായിരുന്നു പിന്നീട് സർക്കാരും കോടതിയിൽ പറഞ്ഞത് സി ബി ഐ അന്വേഷണം വേണ്ട എന്ന് തന്നെയായിരുന്നു എന്നാൽ നിശ്ചയദാർഢ്യത്തോടെ മഞ്ജുഷ മുൻപോട്ട് പോയതോടെയാണ് എല്ലാം കിളി പറത്തിക്കൊണ്ടുള്ള നീക്കങ്ങൾ മഞ്ജുഷ നടത്തിയത് മഞ്ജുഷയ്ക്ക് വലിയൊരു കയ്യടി കൊടുക്കണം കാരണം അവർ ചെറിയ പോരാട്ടം ഒന്നുമല്ല നടത്തിയത് തൊട്ടിപ്പുറത്ത് നിൽക്കുന്നത് എതിരാളികൾ അത്രത്തോളം ശക്തരാണ് അവരെയൊക്കെയാണ് മഞ്ജുഷ വെല്ലുവിളിച്ചത് അപ്പോൾ അവർക്ക് ഉറപ്പായും ഏതറ്റം വരെയും പോകാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന ഒരു മനസ്സാണ് അവർക്കുള്ളത് മഞ്ജുഷ ഹൈക്കോടതിയിലേക്കും സി ബി ഐ അന്വേഷണം അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഒന്നും അന്വേഷണം വേണ്ട എന്ന് പറയുന്നതിന് വേണ്ടി തന്നെയായിരുന്നു ഞങ്ങൾ ആ കുടുംബത്തോടൊപ്പം ആണ് എന്നുള്ള ഈ സി പി എമ്മിന്റെയും സർക്കാരിൻ്റെയും ഒക്കെ നാടകം കളികൾ എന്നാൽ അതൊക്കെ മനസ്സിലാക്കുന്ന ഒരാൾ തന്നെയായിരുന്നു മനസ്സിലാക്കിയ ഒരാൾ തന്നെ ആയിരുന്നു മഞ്ജുഷ അതുകൊണ്ട് തന്നെയാണ് മഞ്ജുഷ തൻ്റെ നീക്കങ്ങൾ കൃത്യമായി നടത്തിയത് ശബ് നിശബ്ദമായിരുന്നു കൊണ്ടാണ് അവർ ഓരോ കാര്യങ്ങളിലും മുൻപോട്ട് പോയത് ഈ വിഷയത്തിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയ്ക്ക് അവർ തയ്യാറായില്ല സർക്കാരുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറായില്ല പകരം നിയമവഴികളിലൂടെ എങ്ങനെ പോകണമെന്ന് അവർക്ക് കൃത്യമായി അറിയാമായിരുന്നു തഹസിൽദാർ ജോലിയിൽ നിന്ന് അവർ കളക്ടറേറ്റിലേക്ക് മാറിയിട്ടുണ്ട് അതായത് ഈ നിയമ നടപടികളുമായി മുൻപോട്ട് പോകുമ്പോൾ തൻ്റെ ആ വലിയ ജോലി ഒരു തടസ്സമാകരുത് എന്നുള്ളത് കൊണ്ടാണ് കളക്ടറേറ്റിലെ ഒരു സീനിയർ സൂപ്രണ്ട് കസേരയിലേക്ക് അവരെ അവർക്ക് മാറണം എന്ന് അപേക്ഷ കൊടുക്കുന്നതും അത് അംഗീകരിച്ചതും ഇപ്പോൾ അവർ ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട് എങ്കിലും ആരോടും തന്നെ ഒരു ചർച്ചയ്ക്കും അവർ തയ്യാറാകുന്നില്ല അനാവശ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നില്ല പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചകളും നടത്തുന്നില്ല അത്തരത്തിലുള്ള ഒരു വിവാദങ്ങളും അവർ ഉണ്ടാക്കാനോ ഒന്നും തന്നെ തയ്യാറല്ല പക്ഷേ നിയമ വഴികളിലൂടെ അവർ കൃത്യമായി പോകും എന്നുള്ളത് ബോധ്യപ്പെട്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത